ഞാൻ എന്തേ വോട്ടിടാൻ പോയി. വോട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരായിരിക്കും? അത് ശ്യാം ശരൺ നേഗി എന്ന് പറയുന്ന, കൽപ്പ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിൽ ഉള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സോ 1951 October 25 ഈ പുള്ളിക്കാരൻ വോട്ടിട്ടു. അതെങ്ങനെ ആദ്യത്തെ വോട്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിൽ 6:30 പുള്ളിക്കാരനെത്തി വോട്ട് ചെയ്തിട്ട് പോയി. കാര്യം പുള്ളിക്കാരൻ്റെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ശ്യാം ശരൺ നേഗിക്ക് ഡ്യൂട്ടി ഇട്ട സ്കൂളുകളുണ്ടായിരുന്നു വോട്ടിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ തനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോയി. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായിട്ട് ശ്യാം ശരൺ നേഗി ആകുന്നത്. ഇങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്തിൽ ശ്യാം ശരൺ നേഗി ആദ്യത്തെ വ്യക്തിയാവും. സോ അത് ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലൊട്ടാകെ 1952 എലക്ഷൻ നടക്കുന്നത് ജാനുവരിയിൽ. പക്ഷേ ഹിമാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളിലും അന്ന് 1951 October എലക്ഷൻ നടത്തി. കാരണം ആ സ്ഥലത്ത് ഹെവി ആയിട്ടുള്ള സ്നോഫോൾ ഉണ്ടാവുകയും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയും, അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ 1952 എലക്ഷനിൽ ആൾക്കാർക്ക് ഒന്ന് വോട്ടിടാൻ പറ്റൂല എന്ന് മനസ്സിലാവുകയും അതിന് കാരണമായിട്ട് നേരത്തെ എലക്ഷൻ ആ സ്ഥലങ്ങളിൽ നടത്തുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ഈ സ്കൂൾ ടീച്ചറായിട്ടുള്ള ശ്യാം ശരൺ നേഗി ഷോങ് തോങ് എന്ന് പറയുന്ന തൻ്റെ സ്ഥലത്ത് വന്നിട്ട് വോട്ട് രേഖപ്പെടുത്തിയത്. സോ അന്ന് ശ്യാം ശരൺ നേഗി വന്നു വോട്ടിട്ടു പോയി, തൻ്റെ ജോലിക്ക് പോയിട്ട് പോയി. പക്ഷെ അന്ന് പുള്ളിക്കാരനെ അറിഞ്ഞില്ല, അന്ന് ലോകമേ അറിഞ്ഞില്ല പുള്ളിക്കാരനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട്. പിന്നെ നാളുകൾ കടന്നുപോയി, ഏകദേശം ഒരു 45 വർഷം. അങ്ങനെ 2007 മനീഷ നന്ദ എന്ന് പറയുന്ന ഒരു IAS കാരി ഹിമാചൽ പ്രദേശിൽ ഡ്യൂട്ടി കിട്ടിയപ്പോൾ അവിടുത്തെ ഇലക്ഷൻ വോട്ടേഴ്സ് ഐഡിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ വ്യക്തിയെ കണ്ടത്. ഏകദേശം 92 വയസ്സ് ആ 2007 ഉണ്ടായിരുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു സംശയം തോന്നി. പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഫർദറായിട്ട് നോക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ തുടങ്ങിയ സംശയങ്ങളാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയുടെ വോട്ടേഴ്സ് ഐ ഡി ലിസ്റ്റുകളിലും പിന്നെ യൂണിയൻ ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ സ്റ്റഡീസിലെ മനസ്സിലായത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര വോട്ടർ അത് നേഗിയാണ്. അങ്ങനെ 2014 ഇലക്ഷൻ കമ്മീഷൻ ശ്യാം ശരൺ നേഗിനെ ഇന്ത്യയുടെ ആദ്യത്തെ വോട്ടറായിട്ട് പ്രഖ്യാപിക്കുകയും 2014 ഇലക്ഷൻ്റെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആക്കുകയും ചെയ്തു. 2022 November 5 തൻ്റെ 105 വയസ്സിൽ തൻ്റെ 34 വോട്ടിങ്ങും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മരിച്ചുപോയത്. ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വോട്ടറിൻ്റെ കഥ.